എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിന് എതിരാവുക എന്ന് പറഞ്ഞാൽ, ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, അവിടുന്ന് കൊണ്ടുവന്ന മാർഗത്തിനും അവിടുന്ന് കാണിച്ച വഴിക്കും എതിരായി ജീവിക്കുക, അഥവാ അവിടുന്ന് സുന്നത്തിനും ഇസ്ലാമിക നിയമങ്ങൾക്കും എതിരായി ഒരാൾ ജീവിച്ചാൽ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളെ തൂക്കപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ്. ആ ജീവിതത്തോട് യോജിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടും, അതിന് എതിരാകുന്ന വിഷയങ്ങളാണെങ്കിൽ അത് തള്ളപ്പെടും. ആ പ്രവൃത്തിയെ മാത്രമല്ല, ആ പറഞ്ഞവനെയും പ്രവർത്തിച്ചവനെയും അള്ളാഹു തള്ളും എന്നാണ്. ആ വ്യക്തിക്കും പരലോകത്ത് സ്വീകാര്യത കിട്ടുകയില്ല. അപ്പൊ എത്ര ഗൗരവമുണ്ട്! ഒരു പുത്തനാചാരത്തിന്റെ പിന്നാലെ കിതച്ചോടിയാൽ, വിയർത്തോടിയാൽ പരലോകത്ത് കിട്ടാനുള്ളത് അല്ലാഹു അയാളെ ഒഴിവാക്കും, അയാളെ കർമ്മത്തെ അല്ലാഹു ഒഴിവാക്കും. മാത്രവുമല്ല, അവർ ഫിത്നയിൽ അകപ്പെടും. ആ പേടി വേണം. അൻതുസീബഹും ഫിത്ന, അവർ എന്തെങ്കിലും ഫിത്നയിൽ അകപ്പെടും. ഈ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് എതിർത്ത് എതിരായി നിന്നാൽ ഇവിടെ നൽകപ്പെട്ട ആയുസ്സിൽ തന്നെ ഫിത്നയിൽ അകപ്പെടും. ഇബ്നു കസീർ റഹിമഹുള്ള ആ ഫിത്നയെ മൂന്ന് രൂപത്തിലാണ് പഠിപ്പിച്ചത്. ഒന്നാമത്തെ ഫിത്ന കുഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി രഹസ്യമായി ഒരാൾ എതിർത്താൽ താമസിയാതെ കാഫിർ എന്ന പേരിലേക്ക് മാറ്റപ്പെടും. ഒന്നുകിൽ അതാണ്, അല്ലെങ്കിലോ അയാൾ മുനാഫിഖ്, കപടനായി മാറ്റപ്പെടും, അല്ലെങ്കിലോ ബിദ്അത്ത്, ഒരു പുത്തൻവാദിയായി മാറ്റപ്പെടും. ഈ മൂന്നിലേതെങ്കിലും ഒരു ഫിത്ന ഇഹലോകത്ത് വെച്ച് അയാളെ ബാധിക്കും. വളരെ ഗൗരവത്തിൽ കാണണം. വിശ്വാസികളായ നാം കുഫറിനെയാണ് പേടിക്കേണ്ടത്, കാപട്യത്തെയാണ് പേടിക്കേണ്ടത്. എന്തുകൊണ്ട്? പുത്തനാചാരങ്ങളെ, അതിൻ്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം കിട്ടി സുന്നത്തുകളെ പരമാവധി ജീവിതവുമായി ചേർത്ത് വെക്കണം എന്നാഗ്രഹിച്ചു പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ കളിയുണ്ടാവുക, പിശാചി ഇടപെടുക, നമ്മുടെ മനസ്സിന് മറ്റൊന്നാക്കും, പ്രവർത്തനങ്ങൾ വേറെയൊന്നാക്കും. നമ്മുടെ മനസ്സിനെയും പ്രവർത്തനങ്ങളെയും വേറെ വേറെയാക്കി മുസ്ലിം എന്ന മുഅ്മിൻ എന്ന പേരിൽ നിന്ന് കാഫിർ എന്ന പേരിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഈ പേടി നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ള വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു, ഒരു പുത്തൻ കാര്യം ഇസ്ലാമിൽ ആരെങ്കിലും ഉണ്ടാക്കുകയും അത് നല്ലതാണെന്ന് ധരിക്കുകയും ചെയ്താൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യം നിർവഹിക്കുന്നിടത്ത്, അവിടുന്ന് ഏൽപ്പിച്ച ആ ഏൽപ്പിക്കപ്പെട്ട സന്ദേശം കൈമാറുന്നിടത്ത് വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് അത്തരം ആളുകൾ വാദിക്കുകയാണ്, ജലിപ്പിക്കുകയാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു, അന്ന് ദീനാകാത്ത ഒരു കാര്യം, ഫമാലം യകുൻ യൗമൈദി ദീനൻ ലാ യകൂനു ലൗമ ദീന. എത്ര വ്യക്തമാണ്! അന്ന് മതമല്ലാത്ത ഒരു കാര്യം ഇന്നും മതമല്ല, അന്ന് ഭൗതികമല്ലാത്ത ഒരു കാര്യം ഇന്ന് ഭൗതികമല്ല എന്നല്ല. കാരണം അന്നത്തെ പ്രധാന ഭക്ഷണം കാരക്ക, ഗോതമ്പ്, ചോളം, ബാർലി, അതൊക്കെയാണ്. ഇന്ന് പ്രധാന ഭക്ഷണം അരി ഭക്ഷണമാണ്. മാറ്റമുണ്ട്. ദീൻ അങ്ങനെയല്ല. അന്നുള്ള നിസ്കാരം അതാണ് ഇന്നും, അന്നുള്ള പ്രാർത്ഥനകൾ അതാണ് ഇന്നും, അന്നുള്ള ഖുർആൻ അതാണ് ഇന്നും. ദീനിന്റെ കാര്യത്തിൽ മാറ്റങ്ങളില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സമൂഹത്തിന്റെ അവസാന കാലഘട്ടക്കാർ നന്നാകണമെങ്കിൽ അതിൻ്റെ ആദ്യ കാലഘട്ടക്കാർ എന്തുകൊണ്ടാണോ നന്നായത് അതുകൊണ്ടേ അത് സാധ്യമാകൂ. ഖുർആനും സുന്നത്തുകൊണ്ടേ അത് സാധ്യമാകൂ എന്നർത്ഥം.